എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നാൽ നമുക്ക് ഇന്നത്തെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാകി. നാലാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ആദ്യ സെഗ്മെന്റിലേക്ക് പോയാലോ. ആദ്യ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. ഇന്ന് കൃഷിപ്പാഠത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം കൃഷിപ്പാഠം. കൂട്ടുകാർ, പലതരത്തിലുള്ള പയറുകൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. പയർ വർഗത്തിൽ കുറ്റിപ്പയറായും വള്ളിപ്പയറായും പല പല ഇനങ്ങളുണ്ട്. പച്ച, വയലറ്റ്, റോസ് എന്നിങ്ങനെയുള്ള നിറഭേദങ്ങൾ പയറിലുണ്ട്. മാംസത്തിന്റെ ഗുണമുള്ള പയർ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നമുക്കിന്ന് പഠിക്കാം. അധികം താഴ്ചയില്ലാതെ എടുത്ത തടത്തിൽ ചാണകപ്പൊടിയോ എല്ലിൻ പൊടിയോ ജൈവവളമോ വിതറി മണ്ണ് ഒന്ന് ഇളക്കി ഒരുക്കിയെടുക്കണം. ഇനി ഗ്രോ ബാഗിലോ കൂടിലോ ചാക്കിലോ ആണ് നടുന്നതെങ്കിൽ മണ്ണ് നിറച്ച് വളമിട്ട് ഒരുക്കിയെടുക്കണം. അതിനുശേഷം ഓരോ തടത്തിലും ഏകദേശം 5-6 പയറ് വിത്ത് കൈവിരൽ കൊണ്ട് ചെറിയ കുഴിയുണ്ടാക്കി നടണം. ഇനി അല്പം വെള്ളം തളിച്ചുകൊടുക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും തടത്തിൽ വെള്ളമൊഴിക്കണം. ഒരാഴ്ച കൊണ്ട് വിത്തിന് മുള പൊട്ടും. തളപ്പായി തുടങ്ങിയാൽ കമ്പ് കുത്തിക്കൊടുക്കുകയോ വലയിട്ട് പന്തലൊരുക്കിക്കൊടുക്കുകയോ ചെയ്യാം. അധികം വൈകാതെ തന്നെ നമ്മുടെ പയർ കായ്ച്ചു തുടങ്ങും. മൂത്തുപോകുന്നതിന് മുൻപേ ഇനി നമുക്ക് പയറുകൾ പറിച്ചെടുക്കാം. കൂട്ടുകാരെ, ഇന്നത്തെ കൃഷിപ്പാഠം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ചെയ്തു നോക്കണേ. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ. കൂട്ടുകാരെ, ഞാനാണ് മലയണ്ണാൻ. അണ്ണാൻ വർഗത്തിൽ ഏറ്റവും വലുപ്പവും സൗന്ദര്യവുമുള്ള ജീവിയാണ് ട്ടോ ഈ മലയണ്ണാൻ. ഇംഗ്ലീഷിൽ എന്റെ പേര് ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ എന്ന, ശാസ്ത്രീയ നാമം റെറ്റിയൂഫ ഇൻഡിക്ക. പല ഉപജാതികൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഇന്ത്യയിലുള്ളത് തദ്ദേശീയ മലയണ്ണാനുകളാണ്. കേരളത്തിലാണെങ്കിൽ പശ്ചിമഘട്ട വനത്തിലാണ് ഞങ്ങളുള്ളത്. ജീവശാസ്ത്രപരമായ ഞങ്ങളുടെ ബന്ധുവാണ് ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിൽ കണ്ടുവരുന്ന ശാമ്പൽ മലയണ്ണാൻ. എങ്കിൽ ഞാനിനി എന്റെ കൂട്ടുകാരോട് മലയണ്ണാനുകളുടെ പ്രത്യേകതകൾ പറഞ്ഞു തരാം. കേരളത്തിലുള്ള ഞങ്ങൾ മലയണ്ണാനുകളുടെ ശരീരത്തിന്റെ പുറകുവശം ചുമപ്പു കലർന്ന തവിട്ട് നിറത്തിലാണുള്ളത്. താടി മുതൽ പിൻകാലുകളുടെ ഇടയിലുള്ള ഭാഗം വരെ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലോ ഇളം തവിട്ട് നിറത്തിലോ ആയിരിക്കും. ഞങ്ങളുടെ ശരീരത്തിന്റെ ഏകദേശ നീളം 45 സെന്റിമീറ്ററും വാലിന്റെ നീളം ഏകദേശം 70 സെന്റിമീറ്ററും ആയിരിക്കും കൂട്ടുകാരെ. ഞങ്ങളുടെ തൂക്കം ഏകദേശം 2 കിലോഗ്രാം ആയിരിക്കും. പൂർണമായും കാടുകളിൽ ജീവിക്കുന്ന ഞങ്ങൾ പകലാണ് പുറത്തിറങ്ങി സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ ഭക്ഷണ സമ്പാദനവും ജീവിതവും
പൂർണമായും മരങ്ങളിൽ തന്നെയാണ് ട്ടോ. ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്കായി ഏകദേശം 7 മീറ്റർ വരെ ദൂരം ഞങ്ങൾ ചാടിക്കടക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് ഞങ്ങൾ ആഹാര സമ്പാദനം നടത്തുന്നത്. ബാക്കി പകൽ സമയം മുഴുവൻ ഞങ്ങൾ വിശ്രമിക്കും. പൊതുവെ നാടക്കാരായ ഞങ്ങളെ കണ്ടുമുട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ട്ടോ. സാധാരണയായി ഒറ്റയ്ക്കോ ഇണയുമായോ ആണ് ഞങ്ങൾ മലയണ്ണാലുകൾ ജീവിക്കുന്നത്. വലിയ മരത്തിന്റെ ശിഖരത്തിൽ ചുള്ളിക്കമ്പുകളും ഇലകളും പക്ഷികളുടെ തൂവലുകളും കൊണ്ടാണ് ഞങ്ങൾ കൂടുണ്ടാക്കുന്നത്. ഒരാൾ തന്നെ പല പല കൂടുകൾ പല പല മരങ്ങളിൽ ഉറങ്ങാനായി ഉണ്ടാക്കാറുണ്ട്. മാർച്ച്, ഏപ്രിൽ, സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് അമ്മ മലയണ്ണാനുകൾ കുഞ്ഞിന് ജന്മം നൽകുന്നത്. കുഞ്ഞിന്റെ നീളം ഏകദേശം 27 സെന്റിമീറ്ററും തൂക്കം ഏകദേശം 74 ഗ്രാമുമായിരിക്കും. പഴങ്ങളും വൃക്ഷങ്ങളുടെ കൂമ്പുകളുമാണ് ഞങ്ങളുടെ പ്രധാന ഭക്ഷണം. വർഗത്തിൽപ്പെട്ട മറ്റു ജീവികൾ അപകടഘട്ടങ്ങളിൽ ഓടി രക്ഷപ്പെടുമെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അനങ്ങാതെ നിൽക്കും. എങ്കിൽ കൂട്ടുകാരിനി, എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ? കൂട്ടുകാരെ, ഈ പാവം മലയണ്ണാന്റെ കഥ എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് കളിമുറ്റം. ഇന്ന് കളിമുറ്റത്തിൽ മരിയെ നമ്മളെ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. കളിമുറ്റം. കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ വീട്ടില് ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കാറില്ലേ? അപ്പൊ നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റാറുകൾ ഉണ്ടാക്കിയാലോ? അപ്പൊ ആ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്സ്. ഇത് നമുക്ക് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പിൽ ലഭ്യമാണ്. പിന്നെ വേണ്ടത് കാൻഡിൽ, ലൈറ്റർ, ഗ്ലൂ സ്റ്റിക്ക്, പെയിന്റ് ബ്രഷ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഷ്ടമുള്ള കളറിലുള്ള പെയിന്റ്. പിന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഗോൾഡ് പെയിന്റും സിൽവർ പെയിന്റും. പിന്നെ നമുക്ക് അവസാനമായി വെള്ളം. എങ്കിൽ നമുക്കിത് ചെയ്തു തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പ്. അതിന് ഞാൻ ഇവിടെ 3 സ്റ്റാർസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റാർ ഒന്ന് പെയിന്റ് അടിച്ചാലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ഇത് പെയിന്റ് അടിക്കാവുന്നതാണ്. ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ബ്ലൂ കളറാണ്. എങ്കിൽ നമുക്കിത് പെയിന്റ് അടിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മുടെ സ്റ്റാറുകളെല്ലാം പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് തുടങ്ങാൻ വെക്കാം. കണ്ടില്ലേ കൂട്ടുകാരെ, എത്ര ഈസി ആയിട്ടാണ് ഞാൻ ഈ സ്റ്റാർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഈ സ്റ്റാർ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാരാകി. ഇന്ന് അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കാം. അന്നമോളും കാവൽ മലാഹയും. മലാഹേ, ഹായ് അന്നമോളെ. അന്നമോളെ കാണാൻ ഓടിയെത്തിയതേ ഈ മലാഖ.
അത്രക്ക് ഇഷ്ടമാണ് ആ മാളാകക്ക് ഈ അന്നമോളെ. അതേലോ അന്ന കുട്ടി. പിന്നെ എന്തായി എന്റെ അന്നമോളുടെ ക്രിസ്തുമസിനായുള്ള ഒരുക്കങ്ങളൊക്കെ? നന്നായിട്ട് പോണു മാളാകെ. ആട്ടെ, എങ്ങനെയാ അന്നമോള് ക്രിസ്മസിനായി ഒരുങ്ങുന്നേ? എന്നും രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. അത് മാത്രം പോരാ അന്നമോളെ, പിന്നെന്തൊക്കെയാ മാളാകെ വേണ്ടത്? ഇന്നും സുഹൃദ ജപങ്ങൾ ചൊല്ലണം, പരോപകാര പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെ അങ്ങനെ. സുഹൃദ ജപങ്ങൾ ഏതൊക്കെയാ മാളാകെ? സുഹൃദ ജപങ്ങൾ കൊറേ ഉണ്ട് അന്നമോളെ, മാത്രമല്ല ഓരോരോ തരത്തിലുള്ളവയുണ്ട്. ഒരെണ്ണം എനിക്ക് പറഞ്ഞു തരാമോ? അതിനെന്താ അന്നമോളെ? എന്നാ വേഗം പറയും മാളാകെ. ഈശോ മറിയ മെസ്സേപ്പെ, ഈ വീടിന് കൂട്ടായിരിക്കണമേ എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഈശോ മറിയ മെസ്സേപ്പെ, ഈ വീടിന് കൂട്ടായിരിക്കണമേ എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. പഠിച്ചുണ്ട് അന്നമോള്? എന്നാ അന്നമോളൊന്ന് പറഞ്ഞ് ഈ മാലാക്കെ കേൾക്കട്ടെ. ഈശോ മറിയ മെസ്സേപ്പെ, ഈ വീടിന് കൂട്ടായിരിക്കണമേ എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. ോ എന്റെ അന്നമോള്, ഇനി ഇത് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ ദിവസവും ചൊല്ലണം. ശരി മാളാകെ. ഇനി പുണ്യപ്രവൃത്തികൾ കൂടി ചെയ്യണം. എന്റെ അന്നമോളി നോയമ്പുകാലത്ത് അതെന്തൊക്കെയാ മാളാകെ? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിനെയാണ് പരോപകാര പ്രവൃത്തി അഥവാ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. അന്നമോൾക്ക് സാധിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ അന്നമോൾ സഹായം ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ അതിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം, എങ്കിലും നമ്മൾ പിന്മാറരുത്. ഓക്കെ മാളാകെ. എങ്കിൽ അന്നമോൾ പോയി കളിച്ചോട്ടോ. ബൈ മാളാകെ. ബൈ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം ക്രിസ്മസിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് നിങ്ങൾ എല്ലാവരും പഠിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റാണ് ഉണ്ണിക്കഥകൾ. ഇന്ന് ഉണ്ണിക്കഥകളിൽ ആരായിരിക്കും കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉണ്ണിക്കഥകൾ. കൂട്ടുകാരെ, ഈ മനോഹരമായ ഗാനം എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത്? ക്രിസ്മസ് അല്ലേ? പിന്നെ കുറേ സമ്മാനങ്ങളും. പിന്നെയോ, കുട്ടികളെ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളുടെ പ്രിയങ്കരനായ ഒരപ്പൂപ്പൻ. അതാരാണെന്ന് അറിയാമോ? നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഏകദേശം 1800 വർഷങ്ങൾക്ക് മുമ്പ് ടർക്കിയിൽ ജീവിച്ചിരുന്ന സെയിന്റ് നിക്കോളാസ് ആണ് പിന്നീട് സാന്റാ ക്ലോസ് ആയി അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് സമ്മാനങ്ങളുമായാണ് അദ്ദേഹം കുട്ടികളെ കാണാൻ എത്തിയിരുന്നത്. എപ്പോഴും വളരെ സന്തോഷവാനായി കാണപ്പെടുന്ന നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന് തൂവെള്ള മുടിയും മീശയും താടിയുമാണുള്ളത്. നല്ല തടിയും വണ്ണമുള്ള നമ്മുടെ ഈ അപ്പൂപ്പൻ ധരിക്കുന്നതോ നല്ല ചുവപ്പും വെള്ളയും കയർന്ന കുപ്പായമാണ്. അതിനോടൊപ്പം കറുത്ത ഷൂസും ബെൽറ്റും ഉണ്ട്. പിന്നെ തോളിലെ സഞ്ചിയിൽ കുട്ടികൾക്ക് നിറയെ സമ്മാനങ്ങളും. ക്രിസ്മസ് അപ്പൂപ്പൻ താമസിക്കുന്നത് അങ്ങ് ദൂരെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഉത്തര ധ്രുവത്തിലാണ്. അദ്ദേഹം സഞ്ചരിക്കുന്നത് റെയിൻഡിയറുകൾ വലിക്കുന്ന ഒരു പറക്കും ഹിമശകടത്തിലാണ്. പിന്നെ നല്ലവരായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി ഈ അപ്പൂപ്പൻ ക്രിസ്മസ് തലേന്ന് എത്തുന്നു. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ December 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മൾ എല്ലാവരും മനോഹരമായ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കുന്നു. ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ പല വർണ്ണങ്ങളുള്ള നക്ഷത്രങ്ങളും ബോളുകളും ലൈറ്റുകളും മിഠായികളും പാവകളും മിന്നുന്ന തോരണകളും ഒക്കെ അണിയിക്കുന്നു. പിന്നെ രുചി കേറിയ ക്രിസ്മസ് കേക്കുകളെ കുറിച്ച് ഓർക്കുമ്പോൾ വായിൽ കപ്പലോടുന്നു. പിന്നെ വിഭവ സമൃദ്ധമായ ക്രിസ്മസ് ഡിന്നർ കൂടി ആകുമ്പോൾ നമ്മുടെ ക്രിസ്മസ് അവധിക്കാലം അടിപൊളിയാകുന്നു. ക്രിസ്മസ് തരുന്ന സന്ദേശം സന്തോഷവും സ്നേഹവും സമാധാനവുമാണ്.
കൂട്ടുകാരെ, ഇന്ന് തുണ്ണിക്കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഞാൻ മെസ്സേജ് ഉള്ള കഥയായിരുന്നില്ലേ അത്? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. ഇന്ന് നല്ല ശീലത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല ശീലങ്ങൾ. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. കളി കഴിഞ്ഞ് ആ കളിപ്പാട്ടങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മുറിയുടെ മൂലയ്ക്ക് വലിച്ചെറിയുമായിരിക്കും. എങ്കിലിനി അങ്ങനെ പോരാട്ടോ. മുറിയിലെ അടുക്കി ഷെൽഫിലോ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലോ ആക്കി വെക്കണം. അല്ലാതെ അവിടെയും ഇവിടെയും വലിച്ചു വരി ഇടരുത്. മനസ്സിലായോ എന്റെ കൊച്ചുകൂട്ടുകാർക്ക്? ഇനി ഞാൻ പറഞ്ഞതുപോലെ കിളിക്കൂടിന്റെ കൊച്ചുകൂട്ടുകാർ ചെയ്യില്ലേ? എങ്കിൽ വേഗം തന്നെ എന്റെ കൊച്ചുകൂട്ടുകാർ കളിക്കാൻ വയ്ക്കോ. കളി കഴിഞ്ഞ് കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കുന്ന കാര്യം മറക്കരുതേ. ബൈ ബൈ. കൂട്ടുകാരെ, ഇന്നത്തെ നല്ല ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇന്നത്തെ നല്ല ശീലത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യണേ. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അത് ഞാൻ ഞങ്ങളുടെ അഡ്രസ്. ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 6803-09, ഫോൺ 8606-46003-3, kilikoodgtv@gmail.com. കൂട്ടുകാരെ, ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.